നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പഞ്ചാബ് സന്ദർശനത്തിന് റൂട്ട് മാപ്പ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അക്രമികൾക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന് റിപ്പോർട്ട്. ഫിറോസ്പൂരിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റൂട്ട് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നതാണ്. സമരക്കാർക്കും ഈ വഴിയെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. അടുത്തുള്ള ഗ്രാമമായ പൈറാനയിൽ സമരക്കാരെ സ്പീക്കർ വെച്ചാണ് സമരത്തിന്റെ കാര്യങ്ങൾ പ്രസ്താവിച്ചത്. ഇത്തരത്തിൽ ജനക്കൂട്ടത്തെ ചേർക്കുകയും റോഡ് മുഴുവൻ സ്തംഭിപ്പിക്കുകയും ചെയ്തു. അപ്പോഴേക്കും നിരവധി കർഷക സംഘടനകളും അവിടെ എത്തിയിരുന്നു. നേരത്തെ റാലിക്ക് പോകുന്ന ബി ജെ പി പ്രവർത്തകരുടെ ബസ്സുകൾ മാത്രം തടയാനായിരുന്നു തീരുമാനം. എന്നാൽ പിന്നീട് ഇത് മാറുകയായിരുന്നു. ഇത് വ്യക്തമാക്കുന്ന രീതിയിൽ കർഷകർ പറയുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ബി ജെ പി പ്രവർത്തകരുടെ വാഹന വ്യൂഹമാണ് ആദ്യം തടഞ്ഞത്. ഇതിനുശേഷം പ്രധാനമന്ത്രി മോഗ ഹൈവേയിലേക്ക് വരുന്നുവെന്ന് അറിഞ്ഞയുടനെ ഇക്കാര്യം അടുത്തുള്ള ഗ്രാമമായ പ്യാരേനയിലെ കർഷക സംഘടനകളെ അറിയിച്ചു. സ്പീക്കർ വഴി മാത്രമല്ല മെസ്സേജ് അയച്ചും ഇക്കാര്യം എല്ലാവരെയും അറിയിച്ചു. അതിനുശേഷം ട്രോളി സ്ഥാപിച്ച് ഫ്ലൈഓവർ പൂർണ്ണമായും തടഞ്ഞു. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം നിർത്തിയ സ്ഥലത്തിന് 10 കിലോമീറ്റർ മുന്നിൽ പ്രതിഷേധക്കാർ ഇരുന്നു. പ്രധാനമന്ത്രിയുടെ വാഹനം വഴിയിൽ നിർത്തിയ വിവരം സമരക്കാർ അറിഞ്ഞയുടൻ അവരിൽ ചിലർ വാഹന വ്യൂഹത്തിന് നേരെ നീങ്ങി. ഇവരിൽ ചിലർ വാഹന വ്യൂഹത്തിന് സമീപം വരെ എത്തി. അതിനുശേഷം സ്ഥിതിഗതികൾ മനസ്സിലാക്കി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് മാത്രമല്ല മറ്റൊരു വീഡിയോയിൽ അതിൽ പ്രധാനമന്ത്രി കടന്നു പോകുന്ന വഴിയിൽ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ട പോലീസുകാർ ആൾക്കൂട്ടത്തെ ഒഴിവാക്കുന്നതിന് പകരം പ്രതിഷേധക്കാർക്കൊപ്പം ചായ കുടിക്കുന്നതും കാണാം. ഇത് പഞ്ചാബ് സർക്കാരിന്റെയും പഞ്ചാബ് പോലീസിന്റെയും ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അതേസമയം പഞ്ചാബിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ വാഹന വ്യൂഹം തടഞ്ഞത് ബി കെ യു ക്രാന്താകാരി എന്ന സംഘടനയാണെന്ന് റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം പ്രധാനമന്ത്രി പോകുന്ന വഴിയെക്കുറിച്ച് പഞ്ചാബ് പോലീസ് ഇവർക്ക് കൃത്യമായ വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഘടനയുടെ പ്രതിഷേധത്തെ തുടർന്ന് 20 മിനിറ്റോളം സമയമാണ് പ്രധാനമന്ത്രിയുടെ വാഹനം ഫ്ലൈഓവറിൽ കുടുങ്ങിയത്. തുടർന്ന് പഞ്ചാബിലെ റാലി റദ്ദാക്കി പ്രധാനമന്ത്രി തിരികെ മടങ്ങുകയായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ റാലി തടയാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ഹെലികോപ്റ്ററിൽ അദ്ദേഹം പോകുമെന്നാണ് അറിയിച്ചിരുന്നതെന്നും ക്രാന്തകാരി സംഘടന വിശദീകരണമായി പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രിക്കെതിരെയല്ല ബി ജെ പിക്കെതിരെയായിരുന്നു തങ്ങളുടെ പ്രതിഷേധമെന്നുമായിരുന്നു ഇവരുടെ വാദം. എന്നാൽ പ്രധാനമന്ത്രിയുടെ യാത്രാപഥത്തെ കുറിച്ച് പ്രതിഷേധം നടത്തിയവർക്ക് കൃത്യമായ വിവരം ലഭിച്ചതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ യാത്രാമാർഗ വിവരങ്ങൾ പഞ്ചാബ് പോലീസ് ചോർത്തു നൽകിയതായി ബി കെ യുവിന്റെ സുർജിത് സിംഗ് ഫുൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രിയെ തടയുന്നതിന് വേണ്ടി തന്നെയാണ് തങ്ങൾ പ്രതിഷേധം നടത്തിയതെന്നും ഇയാൾ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞിട്ടുണ്ട്. പ്രോട്ടോകോൾ പ്രകാരം സംസ്ഥാനത്ത് പോലീസാണ് പ്രധാനമന്ത്രി പോകുന്ന വഴിയിൽ സുരക്ഷ ഒരുക്കേണ്ടിയിരുന്നത്. വി ഐ പി കടന്നു പോകുന്നതിന് 10 മിനിറ്റ് മുമ്പെങ്കിലും റോഡ് പോലീസിൽ ചെയ്യേണ്ടതാണ്. എന്നാൽ പ്രോട്ടോകോൾ പാലിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെന്ന് കേന്ദ്രം ആരോപിച്ചു. സംഭവത്തിൽ ഇന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് വിശദീകരണം നൽകിയേക്കും. അതേസമയം പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് പോകുന്നതിനിടെ പ്രധാനമന്ത്രിയുടെ വാഹനം ഫ്ലൈഓവറിൽ കുടുങ്ങി അദ്ദേഹം പരിപാടി റദ്ദാക്കി തിരിച്ചുപോയ സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നിട്ടുണ്ട്. വൻ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അമിത്ഷാ വ്യക്തമാക്കി. കൂടാതെ കോൺഗ്രസ് മാപ്പ് പറയണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുരക്ഷാ ലംഘനം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. പഞ്ചാബ് സർക്കാരിനെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചിട്ടുണ്ട്. ഇത് കോൺഗ്രസ് ഉണ്ടാക്കിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ പഴയ പാർട്ടിയുടെ ഹൈക്കമാൻഡ് തന്നെ മാപ്പ് പറയണമെന്ന് അമിത്ഷാ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഞ്ചാബിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ സംഭവങ്ങൾ ഈ പാർട്ടി എങ്ങനെ ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ട്രെയിലറാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ ആവർത്തിച്ചുള്ള തിരസ്കരണങ്ങൾ അവരെ ഭ്രാന്തിൻ്റെ പാതയിലേക്ക് നയിച്ചുവെന്നും ചെയ്ത സംഭവങ്ങളോട് കോൺഗ്രസിൻ്റെ ഉന്നതർ ഇന്ത്യയിൽ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം മറ്റൊരു ട്വിറ്ററിൽ കുറിച്ചു. പഞ്ചാബിലെ തെരഞ്ഞെടുപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതറിഞ്ഞ് പ്രതിഷേധക്കാർ ഫ്ലൈഓവർ പാലത്തിൻ്റെ പ്രതിഷേധത്തോടെയാണ് സംഭവത്തിൻ്റെ തുടക്കം. 20 മിനിറ്റോളമാണ് പ്രധാനമന്ത്രിക്ക് ബ്ലോക്കിൽ അകപ്പെടേണ്ടി വന്നിരുന്നത്. തുടർന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പൊതുപരിപാടി ഒഴിവാക്കുകയായിരുന്നു. വൻ സുരക്ഷാ പിഴവാണെന്നാണ് കേന്ദ്ര മന്ത്രാലയം സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.